ഹായ് ഹലോ നമസ്കാരം. ഈനാടിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഈനാട് എത്തി നിൽക്കുന്നത് കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ പെരളത്ത് ചെമ്പോട്ടിക്കുന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ഇവിടെ പെരുകമന നാരായണൻ നമ്പൂതിരിയുടെ ഇല്ലപ്പറമ്പാണിത്. വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ എന്തിനാ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാശിലായുഗത്തോളം പഴക്കമുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. നമ്മുടെ ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം തന്നെയാണ്. അപ്പൊ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് മുരളി മാഷാണ്. അപ്പൊ മുരളി മാഷെ നിങ്ങൾക്ക് കാണാം, ഇവിടുത്തെയുള്ള കാഴ്ചകൾ കാണാം, ആ കഥകൾ അറിയാം. അപ്പോ നമുക്ക് ആ കാഴ്ചകളിലേക്ക് എത്രയും പെട്ടെന്ന് പോവാം. കണ്ണൂർ ജില്ലയിലെ കരുവള്ളൂർ പെരളം പഞ്ചായത്തിലെ പെരളം വില്ലേജിലെ പെരികമന നാരായണ നമ്പൂതിരിയുടെ ഇല്ലപ്പറമ്പിലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ ജീവിതത്തിലെ ഏറ്റവും വളരെ പുരാതനമായ കാലത്തെ മനുഷ്യാധിവാസ കേന്ദ്രത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ തൊട്ട് മുമ്പിൽ കാണുന്നത് കൊടക്കല്ല് ആണ്. ശരിക്കൊരു ശിലായുഗ സംസ്കാരത്തിന്റെ ഒക്കെ ഒരു ശേഷിപ്പ് നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ കാര്യമാണ്. തീർച്ചയായും അതെ, മഹാശിലാ സംസ്കാര കാലം ഏതാണ്ട് 2800 വർഷം മുമ്പ് മനുഷ്യൻ ഈ പ്രദേശത്ത് അധിവസിച്ചിരുന്നു എന്നതിന്റെ തെളിവ് ആണ് ഈ കാണുന്ന കൊടക്കല്ല്. ഈ കൊടക്കല്ലിനകത്ത് ഇത്രയും വർഷം മുമ്പുള്ള ഏതോ ഒരു മനുഷ്യൻ, 2000 വർഷങ്ങൾക്ക് അപ്പുറത്തിലെ ഒരു ഗോത്ര മൂപ്പൻ ഇതിനകത്തുണ്ട്. അപ്പോ ഇത് നമ്മള് തൊടുന്ന സമയത്ത് ഇത്രയും വർഷം ദൂരത്തേക്ക് നമ്മൾ പോയെന്ന് ഒരു ചരിത്രത്തിൽ തൊടുകയാണ്. അപ്പോ നമ്മുടെ ഈ പ്രദേശത്ത് ഇത്രയും പിന്നെ ഉള്ള ഒരു കാലത്ത് മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ ആളുകൾ അറിയുന്നില്ല. സംരക്ഷിക്കുവാനുള്ള ഒരു മുന്നേറ്റം ആരും നടത്തുന്നുമില്ല, ഒന്നുമില്ല. ഇത് ഇപ്പോൾ ഇവിടെ ആകങ്ങൾ കാണുന്നില്ലേ, കാട് മൂടിക്കിടക്കുന്നു. പിന്നെ ഈ ഇതിൻ്റെ മേലെയൊക്കെ പിന്നെ ചെടികളും മറ്റും വന്ന് യഥാർത്ഥത്തിൽ പ്രകൃതിയാണ് ഇതിനെ സംരക്ഷിക്കുന്നത്. ഒരു ഹരിത ഒരു ബെൽറ്റ് ഒരു പച്ച ഇത് കൊണ്ട് സംരക്ഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത് ഈ ഇതിലിരിക്കുന്ന അന്നത്തെ മനുഷ്യർ, നിങ്ങൾ ഈ കാണുന്നില്ലേ മനുഷ്യരെ, ഇത്രയും പുരോഗതി പ്രാപിച്ച ഈ നാട്ടിൽ പിന്നെ നിങ്ങളിത് സംരക്ഷിക്കുക എന്ന് അവർ കരഞ്ഞു വിളിച്ച് പറയുന്നതായിട്ട് പിന്നെ തോന്നുന്നു യഥാർത്ഥത്തിൽ. എനിക്ക് തോന്നുന്നത് പിന്നെ ഇത് ഈജിപ്തിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിൽ അവർ വളരെ ഇത് നന്നായിട്ട് സംരക്ഷിക്കുമായിരുന്നു പുതിയ തലമുറക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നമ്മള് ഈജിപ്തില് മമ്മീസ് ഒക്കെ കാണാൻ വേണ്ടി ഇവിടുന്ന് പോലും ആൾക്കാർ ഒന്ന് പോയി കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്തരം ശേഷിപ്പുകൾ വരുമ്പോ അതിനൊരു വിലയില്ലാത്ത അവസ്ഥയിലേക്കാണ്. ഗവൺമെന്റ് പോലും മുൻകൈ എടുക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ഗവൺമെന്റ് പോലും മുൻകൈ എടുക്കുന്നില്ല. എൻ്റെ സുഹൃത്ത്, ഞാനൊരു പിന്നെ വിരമിച്ച അധ്യാപകനാണ്, എൻ്റെ സുഹൃത്ത് ഖാദർ മാഷ് ഈജിപ്തിൽ പോയിട്ട് പിന്നെ നൈൽ നദിയിലേക്കൂടെ സഞ്ചരിച്ച് പിന്നെ അവിടെയുള്ള ഈ പിന്നെ പിരമിഡ് കണ്ടിട്ട് പിന്നെ സംസാരിക്കുന്നത് എൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഞാൻ പറഞ്ഞു പിന്നെ ഞങ്ങളുടെ നാട്ടിലുണ്ട് പിരമിഡ്, കരുവള്ളൂരിൻ്റെ പിരമിഡ് അങ്ങനെ അതെവിടെയാണ് ഇങ്ങനെയുള്ള പിരമിഡ്. ഞാൻ പറഞ്ഞു അത് ഞങ്ങളുടെ നാട്ടിൽ പിന്നെ പെരികമന നാരായണ നമ്പൂരി ഇല്ലപ്പറമ്പിലേക്ക് വന്നാൽ ഒരു ചെലവില്ലാതെ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് സംരക്ഷിക്കപ്പെടും. കാരണം ചെറിയ കല്ല് പോലും കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടത് വളരെ അതിൽ നിന്ന് കിട്ടിയ ഒരു കല്ല് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ആ സമയത്താണ് തീർത്തും ചരിത്ര ബോധമില്ലാതെ ഇതൊക്കെ ഇങ്ങനെ കാട് കയറി പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞു ഇവിടെ ഈ ഒന്ന് മാത്രമേ ഇപ്പൊ തലയുയർത്തി നിൽക്കുന്നുള്ളൂ, ഇതിനൊപ്പം ഉണ്ടായിരുന്ന പല കൊടക്കല്ലുകളും നിലംപതിച്ചു കഴിഞ്ഞു ഇപ്പൊ തന്നെ. അതെ, 8 കൊടക്കല്ല് ഇവിടെ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു, 8 തലയുയർത്തി നിന്നിരുന്നു. അതിൽ തീർത്തും സംരക്ഷണം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ 7 ഇപ്പോൾ വീണ്, 7-6 വീണ് കംപ്ലീറ്റ് തകർന്നു പോയി. 1 പിന്നെ അതിൻ്റെ വീഴ്ചയുടെ അവസാന ഘട്ടത്തിൽ ഇതാ അങ്ങ് അവിടെ കാണുന്നുണ്ട്. ആ കാണുന്നത് അതിൻ്റെ അവസാന ഘട്ടത്തിൽ പ്രകൃതിയൊക്കെ സ്നേഹിക്കുന്നവരുടെ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ മാത്രമേ ഇതിനൊക്കെ സംരക്ഷിക്കണമെന്ന് ഉയർന്നു കേൾക്കുന്നുള്ളൂ. അതെ, അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അവശേഷിക്കുന്ന ഇതെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും
ജില്ലാ പഞ്ചായത്തും ത്രിതല സംവിധാനങ്ങൾ ഇപ്പം നിലവിലുണ്ട്. അവരെല്ലാം കൂട്ടായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ചരിത്രത്തെയും അതുപോലെ തന്നെ നമ്മളെ പരിസ്ഥിതിയെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു നല്ല പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളെ പുതിയ തലമുറക്ക് ഈ നാട്ടിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള ആള് പല സംസ്ഥാനങ്ങളിലെ ആളുകളെ അടക്കം ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ വേണ്ടി പറ്റും. നമ്മളെങ്ങനെ നമ്മളായി കടമ്പനിട്ട പറയുന്നുണ്ട്, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. അപ്പോൾ ആ അത് ഓർമ്മിക്കുന്ന ആ ഒരു ചരിത്രബോധത്തിൽ കൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ഈ കൊടക്കലിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഈ കരുള്ളൂർ, പെരളം, ചീമേനി ഭാഗത്തൊക്കെ ഇനിയും ഒത്തിരിയേറെ ശേഷിപ്പുകൾ ഉണ്ട് എന്ന് തന്നെയല്ലേ? ഉണ്ട് ഉണ്ട്. ഇപ്പൊ വില്യം ലോഗന്റെ മലബാർ മാനുവല്, പിന്നെ നമ്മൾ ഇത് മലബാർ പ്രദേശമാണല്ലോ, മലബാർ മാനുവല് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അതായത് പിന്നെ ഒരു വിദേശിയായ മലബാർ കലക്ടർ വില്യം ലോഗൻ അദ്ദേഹത്തിൻ്റെ മലബാർ മാനുവല് കരുവള്ളൂർ, അതുപോലെ തന്നെ ഇവിടെ പെരളത്തെ കോട്ടക്കുന്ന്, അതുപോലെ തന്നെ പിലാത്തർ ഇടയിലെ ഏഴിലോടിലെ അടുപ്പൂട്ടി പാറ, പിന്നെ അങ്ങനെ വന്ന് വന്ന് നീളാനദീ തീരം വരെ പിന്നെ ഉള്ള ഈ പ്രദേശത്ത് ഇല്ല ഇടനാടൻ ചെങ്കൽ കുന്നുകളിൽ കാണുന്ന ഈ കൊടക്കല്ല്, തൊപ്പിക്കല്ല്, പിന്നെ അതുപോലെ തന്നെ പഴുതറ, നന്നങ്ങാടികൾ, ഇതെല്ലാം മഹാശിലാ സംസ്കാര കാലഘട്ടത്തിൻ്റെ ശേഷിപ്പുകളാണ്. ഇതൊക്കെ അദ്ദേഹം വരച്ച് ചിത്രം വരച്ച് റെഡിയാക്കിയിട്ട് അന്ന് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനമില്ല വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഇത് ആണ് ഒരു കാര്യം. മറ്റൊന്ന് പറയാനുള്ളത്, ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ എഞ്ചിനീയറിംഗ് സംവിധാനമോ റോഡോ യാത്രയോ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഈ കുന്നിൻ്റെ മുകളിൽ, ഇത് കണിയാങ്കുന്നാണ്, ചെമ്പോട്ടിക്കുന്നിൻ്റെ ഈ സൈഡ് കണിയാങ്കുന്ന്, ഈ കുന്നിൻ്റെ മുകളിൽ പിന്നെ ഒരു 50 ആൾ പിടിച്ചാൽ ഇതിൻ്റെ തൊപ്പി പൊന്തിക്കാൻ വേണ്ടി പറ്റൂല എന്ന് നമുക്കിപ്പോൾ ബോധ്യപ്പെടും. ഇതെങ്ങനെ ഇവിടെ വെച്ചു എന്നുള്ളത് ഒരു വല്ലാത്ത അത്ഭുതം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഒരു വലിയ കുഴി എടുത്ത് ആ കുഴിയിൽ ഈ ഗോത്രത്തിലെ മൂപ്പന അവിടെ പിന്നെ സമാധി ഇരുത്തി, പിന്നെ അദ്ദേഹം ഉപയോഗിച്ച പിന്നെ ആ മനുഷ്യൻ ഉപയോഗിച്ച പിന്നെ ആയുധങ്ങളും അതുപോലെ തന്നെ അവരുടെ ആഭരണങ്ങളും അതുപോലെ തന്നെ ഇതൊക്കെ വെച്ച് പിന്നെ മനുഷ്യന് പിന്നെയും ഒരു ജീവിതമുണ്ട് എന്ന് അന്നത്തെ തലമുറ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പാത്രങ്ങളിൽ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിരുന്നു എന്നാണ് അന്നത്തെ ആ കാലത്തെക്കുറിച്ച് പറയുന്ന ചരിത്ര ഗവേഷകർ പറയുന്നത്. അതൊക്കെ വെച്ച് അതിൻ്റെ പുറത്ത് ഈ 3 കല്ലും ചേർത്ത് വെച്ച് അതിന് പുറത്ത് ഈ തൊപ്പിക്കല്ലുകളും, ഇതിനൊക്കെ പിന്നെ എത്ര മനുഷ്യർ അധ്വാനിച്ചിട്ടുണ്ടാവും. ഇതിപ്പോ കാണുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം നമ്മളെ അത്ഭുതപ്പെടുത്തും. അപ്പൊ അങ്ങനെ ഉള്ള ഈ കൊടക്കല്ല് ഇനിയെങ്കിലും ഇതിൻ്റെ ഈ കാടുമൂടിയ ഈ അവസ്ഥ മാറ്റിയിട്ട് ഈ പിന്നെ ഈ സ്ഥലങ്ങളിലേക്കുള്ള ഒരു ചെറിയ വഴിയും മറ്റെല്ലാം ഉണ്ടാക്കിയിട്ട് ഇത് സംരക്ഷിക്കാൻ ഈ ഇതിൻ്റെ ഉടമയായിട്ടില്ലേ നാരായണ നമ്പൂരി ഇല്ല, അദ്ദേഹത്തിൻ്റെ കൂടി സഹകരണത്തോടു കൂടി ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകൈ പിന്നെ ഈ ത്രിതല പഞ്ചായത്തുകൾ ഈ 3 വിഭാഗവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും എടുക്കണം. പുരാതനായി തീരി ഉണ്ടായ ഒരു കല്ലറ, അതുകണക്ക് ഈ മഹർഷിമാർ പിന്നെ അന്തിവിശ്രമം കൊള്ളുന്ന സ്ഥലം എന്നാണ് നമ്മളറിയുന്നത്. ഇപ്പം എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ കണ്ടുവരുന്നത്, അത് സംരക്ഷിച്ചു പോകണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് കൂടുതൽ ഗവൺമെൻറ്റും അത് കണക്ക് എല്ലാവരും മുൻകൈയെടുത്ത് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതാവുള്ളൂ, എനിക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല. Thank you.
ഈ വിഷയത്തിൽ ഞങ്ങൾ പലതവണ പല പരിശ്രമം നടത്തി. ഇപ്പോൾ ഇത് ഇങ്ങനെ കാടുമൂടി ചരിത്രം കാടുമൂടി കിടക്കുന്നുണ്ട്, അതിനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട ഒരാൾ പിന്നെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണനാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഞങ്ങളൊക്കെ കാവുണ്ണി എന്ന് പറയുന്ന കാവുകളുടെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം ഉത്തരകേരളത്തിലെ വിശുദ്ധ വനങ്ങളൊക്കെ എഴുതിയ ആ മനുഷ്യൻ, അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പത്രങ്ങളിൽ വലിയ വാർത്ത വന്നിരുന്നു, ആരും ശ്രദ്ധിച്ചില്ല. വീണ്ടും പല ആളുകൾ ടി പവിത്രൻ മാഷെ പോലെ പിന്നെ പുരാലിഖിതങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന പിന്നെ പവിത്രൻ മാഷ് ഈ വിഷയം ഉന്നയിച്ചിരുന്നു, പക്ഷേ ആരും ഇതാക്കിയില്ല. ഇവിടെയുള്ള കൊടക്കല്ലുകളിൽ തകർച്ചയുടെ വക്കത്ത് ഉള്ള ഒരു കല്ലാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ മുകൾ ഭാഗം തകർന്ന് ചെരിഞ്ഞൊരു ഭാഗത്തേക്ക് പോയി, മറ്റേ ഭാഗത്തെ കല്ല് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും നിങ്ങൾ നോക്കുക, ഇതിൻ്റെ മുകളിൽ ഒരു കല്ലരയാൽ വളരുന്നു. ചരിത്രം ഇങ്ങനെ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ കൊടക്കല്ലിനെ ആരും സംരക്ഷിക്കാനില്ലാത്ത സമയത്ത്, അധികാരികൾ ആരും തിരിഞ്ഞു നോക്കാത്ത സമയത്ത്, എന്നാൽ ഞങ്ങൾ ഈ പ്രകൃതിയിലത്തെ മരങ്ങൾ വൃക്ഷങ്ങൾ ഇതിനെ സംരക്ഷിക്കുമെന്ന് പറയുന്നതായിട്ട് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. ഇതൊരു കല്ലരയാലാണ്. ഈ കല്ലരയാൽ അവസാനം വീണു പോകുന്ന ആ കൊടയെ ഇതിൻ്റെ വേരുകൾ കൊണ്ട്, ഇതിൻ്റെ വേരുകൾ അഥവാ ഇതിൻ്റെ വിരലുകൾ കൊണ്ട് അതിനെ മുറുകെ പിടിച്ച് അവസാനത്തെ ഒരു പരിശ്രമം നടത്തുകയാണ്. ഇത് ഈ ചിത്രം യഥാർത്ഥത്തിൽ പുതിയ കാലത്തോട് പറയുന്നത് നിങ്ങളിത് കാണുന്നില്ലേ എന്ന് പുതിയ കാലത്തോട് പറയാണ്. ഈ രൂപത്തിൽ ഇത് കാണിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നത് നിങ്ങൾ ഇതൊന്ന് സംരക്ഷിക്കുക എന്ന് അവർ പറയുന്നതായിട്ട് ഇത് കണ്ടാൽ നമുക്ക് തോന്നുന്നു ഇല്ലേ. നമ്മളുടെ ഒരു പഴയ കാലം എന്തായിരുന്നു എന്നൊക്കെ ചരിത്ര അന്വേഷികൾക്കൊക്കെ മനസ്സിലാവുന്ന ഇത്തരം ശേഷിപ്പുകളിൽ നിന്ന് തന്നെയാണ്. അപ്പോ നമ്മളിത് സംരക്ഷിക്കാതെ വരികയാണെങ്കിൽ ഇനി പുതിയൊരു തലമുറയ്ക്ക് ഇതിനെ കുറിച്ച് യാതൊരു അറിവും ഇല്ല. പുതിയ തലമുറ ഈ പറഞ്ഞ ശരിയാണ്, പുതിയ തലമുറക്ക് ഇത് അങ്ങ് പൊട്ടിപ്പൊളിഞ്ഞിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അത്ഭുതമായിരിക്കും. അപ്പോ അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന ഇനി വരുന്ന തലമുറക്ക് പിന്നെ ഈ ചരിത്രം നമുക്ക് കൊടുക്കാൻ, ഈ ശേഷിപ്പ് കൊടുക്കാൻ പിന്നെ നമ്മൾ ഇതിനെ സംരക്ഷിച്ചേ മതിയാവും. ഇപ്പൊ ഈ ഇല്ലപ്പറമ്പില് ഇവർക്ക് ഇവിടുത്തെ നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇത് സംരക്ഷിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. മറ്റൊരു പറമ്പിലാണെങ്കിൽ ചിലപ്പോൾ ഇത് ഇത്രയും കാണാൻ സാധ്യതയില്ല. അത് ഈ ഒരു പ്രകൃതിയുടെ ഭംഗി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് അത്രത്തോളം അങ്ങനെ തന്നെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു വ്യക്തിക്കൊന്നും ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അപ്പൊ ആദ്യ ഘട്ടത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്ര ഇങ്ങനെയുള്ള ശേഷിപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നിധിയുണ്ടോ എന്നൊക്കെ അറിയാനായി പലരും പൊട്ടിച്ചു നോക്കാറുണ്ട്. എങ്ങനെയാണ് മാഷ് പോകുന്നത്? അത് ശരിയാണ്, ആളുകൾ പിന്നെ നിധി തേടിയിട്ടും അതുപോലെ തന്നെ പല കാര്യങ്ങളും സമ്പത്തും ഒക്കെ പിന്നെ തേടുന്ന ഒരു കൗതുകം മനുഷ്യർക്ക് പൊതുവേ ഉണ്ടല്ലോ. ആ അപ്പൊ അത്തരത്തിൽ ഈ പഴയ കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ നിധി ഉണ്ടാവും എന്നുള്ള കഥയുടെ പുറത്ത് പിന്നെ ചരിത്രബോധമില്ലാത്ത മനുഷ്യർ പിന്നെ പൊട്ടിച്ച് കളയുമായിരിക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് വില പറഞ്ഞുകൊണ്ട് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ ഹോട്ടലുകാർ വന്ന് ഇതിന് വില പറഞ്ഞു അത്രേ. അപ്പൊ അദ്ദേഹം എത്ര വേണം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഒന്നും പറയാതിരുന്നു. ഇപ്പം പറഞ്ഞു 100,000, ഇയാളൊന്നും പറഞ്ഞില്ല. പിന്നെ വേണമെങ്കിൽ 200,000 തരാം, ഇനി നിങ്ങൾ എത്രയാ ആഗ്രഹിക്കുന്ന അത്ര ലക്ഷവും തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത്, ഞാനോ എൻ്റെ അപ്പനോ ഉണ്ടാക്കിയതല്ല ഇത്, ഇതേതോ കാലത്തെ മനുഷ്യർ, ആയിരത്താണ്ടുകൾക്കപ്പുറത്തെ മനുഷ്യർ, പിന്നെ അവർ നമുക്ക് വേണ്ടിയിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ടേ നീട്ടിയ ഒരു സാധനമാണ്. അപ്പോൾ അതിന് വില പറയുന്നത് ഒരിക്കലും ശരിയാവില്ല. അത് നമ്മൾ ഈ ചരിത്രത്തോട് പിന്നെ മനുഷ്യരോട് ചെയ്യുന്ന വലിയ വലിയൊരു അനീതി ആയിരിക്കും എന്ന് അദ്ദേഹം ധീരമായി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. എന്നിട്ട് പോലും
ഇത് പത്രങ്ങളിലൊക്കെ വന്നിട്ട് നമ്മളെ പിന്നെ അധികാരികൾ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നില്ലേ ഒരു വിഷമമുണ്ട്. ആ വിഷമം ഞാൻ എനിക്ക് ഇപ്പോഴും ഉണ്ട് ഇത് കാണുന്ന സമയത്ത്. ഇത് നമുക്ക് ശരിക്കും നോക്കുമ്പോൾ തന്നെ ഈ ഒരു നിർമ്മിതി അല്ലേ, ഇങ്ങനൊരു കല്ലൊന്നും ഇപ്പൊ നമുക്ക് കാണാൻ പോലും ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എന്ന് പറഞ്ഞാല് അന്ന് ഈ ഇടനാടൻ ചെങ്കൽക്കുന്ന് പ്രദേശത്താണ് ഇത് കാണുന്നത്. അപ്പോ അന്ന് ഈ കല്ല് കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് ഉള്ള പിന്നെ കാലത്താണ്, ഇരുമ്പ് മനുഷ്യൻ ഇരുമ്പ് ഉപയോഗിച്ചിരുന്ന കാലത്താണ് ഇത് ഈ കല്ലിങ്ങനെ കൊത്തിയെടുത്തത്. ആ അപ്പോ പിന്നെ ഇരുമ്പും ചെമ്പും ഒക്കെ ഉപയോഗിക്കുന്ന കാലത്ത് ഈ സ്ഥലത്തിന് ചെമ്പോട്ടിക്കുന്ന് പേരുണ്ട്. ആ അപ്പോ ഈ പണ്ട് കാലത്ത് നമ്മളെ ഈ പയ്യന്നൂർ ഈ ഭാഗത്ത് ജീവിച്ചിരുന്ന പയ്യന്നൂർ ഫർക്കയിൽ പിന്നെ ചെമ്പോട്ടി ഈ ഗൾമാരെന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ടായിരുന്നു. അതായത് ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ ചെമ്പടിക്കുന്ന വിഭാഗം. ആ പിന്നെ അപ്പൊ അത്തരത്തിലാണ് ഈ പ്രദേശത്തിന് ചെമ്പോട്ടി കുന്ന് എന്ന് പേര് വന്നത് എന്ന് പയ്യന്നൂരിന്റെ ജീവിതവും സംസ്കാരവും രേഖപ്പെടുത്തിയ പുസ്തകത്തിലും പറയുന്നുണ്ട്. അപ്പൊ അന്നത്തെ മനുഷ്യർ ഈ പിന്നെ ഇതുകൊണ്ട് ഈ ആയുധം കൊണ്ട് ഇത് ഈ രൂപത്തിൽ കൊത്തി അടുക്കി ഇടത്തേക്ക് ഉയർത്തി കൊണ്ടുവന്നത് ഈ കുന്നിന്റെ മുകളിലേക്ക്. തീർച്ചയായിട്ടും അത്ഭുതമായിരിക്കും. അതെ, നമ്മള് പല കാര്യങ്ങളും പഠിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒരേ പ്രദേശത്ത് തന്നെ ഒന്നിലധികം ഉണ്ടാകുമ്പോൾ ഇപ്പോഴത്തെ പോലെ തന്നെ ഈ ശവസംസ്കാരത്തിന് മാത്രമായിട്ട് അവർക്ക് ഒരു പ്രദേശം മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ആ അത് ഇതിന്റെ തൊട്ടടുത്ത് വയലാണ്. അപ്പൊ ഈ വയലിന്റെ കരയിലും ഒക്കെ മനുഷ്യർ ജീവിച്ചിരിക്കുന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. വെള്ളമുണ്ട്, കൃഷി ചെയ്യാനുള്ള വയലുണ്ട്, ഇതൊക്കെ. അപ്പോൾ ഈ പ്രദേശത്ത് അവരുടെ ഈ ചെരുവിൽ കുന്നിൻ്റെ ചെരുവിൽ അവരുടെ പിന്നെ ആളുകൾ മൂപ്പന്മാരും ബാക്കിയുള്ളവരും മരിച്ചു കഴിഞ്ഞാൽ ഇതിന് ഈ ശവമടക്കിന് വേണ്ടിയിട്ട് ഈ സ്ഥലം പ്രത്യേകം മാറ്റിവെച്ചതായിരിക്കാനും വഴിയുണ്ട്. എന്തായാലും ഈ കണിയാങ്കുന്നിലെ ഈ പ്രദേശം, ഇതിൻ്റെ അപ്പുറം പെരളത്ത് പിന്നെ കോട്ടക്കുന്ന്, ഇതിന് അപ്പുറം കണിയാങ്കുന്നിൽ തന്നെ വേറെയും പിന്നെ സ്ഥലങ്ങളിൽ കൊടക്കല്ലുണ്ട്. കൊടക്കല്ല് മാത്രമല്ല, സംഘകാല പഴയ തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു ഈ പ്രദേശം. അപ്പോൾ സംഘകാല പിന്നെ കാലത്ത് 5 തരം ശവമടക്കുണ്ടായിരുന്നു, 5 തരം എന്ന് ചരിത്രം പറയുന്നുണ്ട്. അതിലത്തെ ഒന്നാണ് കൊടക്കല്ല്. മറ്റൊന്ന് പഴുതറ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ശവമടക്ക രീതിയുണ്ട്, അതും ഇവിടെ തൊട്ടടുത്ത് നമുക്ക് പോയാൽ കാണാൻ പറ്റും. മൂന്നാമത്തത് കൽവൃത്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു ശവമടക്ക രീതിയുണ്ട്. അതായത് കുന്നിൻ്റെ മേലെ കല്ലുകൾ ഇങ്ങനെ കുത്തി 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 വട്ടത്തിൽ വെക്കും. അപ്പോൾ ആ വൃത്തത്തിനകത്ത് പിന്നെ മരിച്ച ആൾ കൊണ്ട് കിടത്തും. അപ്പോൾ അത് പിന്നെ കഴുകനോ അന്ന്, അതുപോലെ തന്നെ പിന്നെ കാക്കയോ അല്ലെങ്കിൽ ചെന്നായിയോ കുറുക്കനോ വന്നിട്ട് ഭക്ഷിക്കും. അപ്പം മനുഷ്യർ വിചാരിച്ചിരുന്നത് ഈ ജീവികളിലെ കൂടെ പിന്നെയും കുറേ കാലം മനുഷ്യർ ജീവിക്കും, അവരുടെ ആത്മാവിൽ വിശ്വസിക്കുന്ന ആ തലമുറ അങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇത് അത് പിന്നെ കൽവൃത്തങ്ങൾ ഇതിൻ്റെ വേറൊരു പതിപ്പാവാം ഒരു പക്ഷേ. പിന്നെ പാഴ്സി മതക്കാർ പിന്നെ ഇങ്ങനെ ജീവികൾക്ക് പറവകൾക്കും അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങൾക്കുമായിട്ട് പിന്നെ ഈ മരിച്ചവരെ ദേഹം കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അത് നമ്മളെ ഇവിടെ ഉണ്ടായിരുന്നു മൂന്നാമത്തെ ശവമടക്കരി. മറ്റൊന്ന് പിന്നെ ഈ ഭരണിയിൽ നന്നങ്ങാടികൾ എന്ന് പറയുന്ന വലിയ പാത്രങ്ങളിൽ ആളുകളെ കിടത്തിയിട്ട് കുഴിച്ചിടുന്ന ഒരു രീതി നാലാമത്തെ. പിന്നെയുള്ളത് പിന്നെ കുഴിച്ച് ഇടുന്ന അടുത്ത കാലം വരെ മനുഷ്യർ ഓർമ്മയുണ്ട്, പിന്നെ ആളുകളെ കുഴിച്ചിട്ടിരുന്നു ആളുകൾ. പിന്നെ മറ്റൊന്നത് കത്തിക്കുന്നത്, വിറക് വെച്ച് കത്തിക്കുന്നത്. ഈ രീതികളെല്ലാം ഉള്ള അതിൻ്റെ അവസാനത്തെ വലിയ അവശേഷിപ്പുകൾ ബാക്കിയായ പ്രദേശമാണ് ഈ കരിവള്ളൂർ. മുരളി മോഷി ഇപ്പൊ പറഞ്ഞ കഥകളെല്ലാം മഹാശിലായുഗത്തോളം പഴക്കമുള്ള കഥകളാണ്. ഇത്ര അടുത്തുനിന്ന് അത് കേൾക്കുമ്പോ തന്നെ ഒരു രോമാഞ്ചം വന്ന് പൊതിയുന്ന പോലെയുണ്ട്. അപ്പോ നമ്മൾക്ക് കൂടി ഉത്തരവാദിത്വം ഉണ്ട്, നമ്മുടെ വരും തലമുറയ്ക്ക് ഇതൊക്കെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ്. അപ്പോ ഇനിയും ശവമടക്കിന്റെ മറ്റ് പല മാർഗങ്ങളും ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അവരവലംബിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിൽ പലതും നമുക്ക് ഇന്നും കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ കാഴ്ചകൾ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെമ്പോട്ടിക്കുന്നിലെ ആ കുടക്കല്ല് കണ്ടതിന് ശേഷം നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് സമീപ പ്രദേശമായ പുത്തൂരിലെ കണിയൻകുന്നിലേക്കാണ്. ഇവിടെ പഴുതറ, അതും മഹാശിലായുഗ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിനായി ഉപയോഗിച്ചത് തന്നെയായിരുന്നു. അപ്പോൾ ആ ശേഷിപ്പുകൾ ഇവിടെയുണ്ട്. അപ്പോൾ പഴുതറ കാണാനായിട്ടാണ് പുത്തൂരിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം.
ഇത് കണിയാങ്കുന്നിലെ മഹാശില സ്മാരകമായ പഴുതറയാണ് ഇവിടെ കാണുന്നത്. പഴുതറ എന്ന് പറയുന്നത് അഞ്ച് തരം ശവമടക്ക രീതിയിൽ ഉള്ള ഒരു കൊടക്കല്ല് കഴിഞ്ഞാൽ ഉള്ള ഒരു സംഗതിയാണ് പഴുതറ എന്ന് പറയുന്നത്. അർദ്ധവൃത്താകൃതിയിൽ ചെങ്കല്ല് കൊത്തിയിട്ട് അതിൻ്റെ മുൻഭാഗം സമചതുരാകൃതിയിലുള്ള ഒരു കല്ല് വാതിൽ, പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഹോള്, ഭരണിയുടെ ഒരു മൂട് പോലെ ഒരു കല്ലിൻ്റെ മൂടി അതിന് ഉണ്ട്. അതിനകത്ത് ഒരു കല്ലിൻ്റെ കട്ടിൽ, അതിൽ ഈ മരിച്ചുപോയ മനുഷ്യനെ കിടത്തുകയും അതുപോലെ തന്നെ മൺപാത്രങ്ങളിൽ അവർക്ക് ഭക്ഷണം വിളമ്പി വെക്കുകയും അവരുപയോഗിച്ച ഇരുമ്പ് ആയുധങ്ങൾ അതുപോലെ തന്നെ ആഭരണങ്ങൾ ഇതൊക്കെ ഈ ഇത്തരത്തിലുള്ള പഴുതറകളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ മഹാശില സംസ്കാര കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് കൊടക്കല്ല് പോലെ തന്നെ പഴുതറകളും ഈ ഭാഗങ്ങളിൽ വ്യാപകമായിട്ടുണ്ട്. ഇത് കണിയാങ്കുന്നിലെ പഴുതറയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറം ചെമ്പോട്ടിക്കുന്നിലുണ്ട്, അതുപോലെ തന്നെ പെരളം കോട്ടക്കുന്നിലുണ്ട്, പിന്നെ ചീറ്റ മാലാപ്പിൽ, പിന്നെ 96 തന്നെ ഇത്തരത്തിലുള്ളൊരു പഴുതറ കണ്ടെടുത്തിരുന്നു. 1980s തുടക്കത്തിൽ പിന്നെ നെടുവപ്പുറത്തും മണക്കാട്ടും ഇതുപോലെ തന്നെ പഴുതറകൾ കണ്ടെത്തിയിട്ടുണ്ട്. അന്ന് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം ആൾക്കാർ ഈ സ്മാരകം സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ഇതിപ്പം കാടുമൂടി കിടക്കുകയാണ്. ഇതും ഈ തരത്തിൽ സംരക്ഷിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഈ പഴുതറക്ക് തൊട്ട് മുമ്പിലായി കാണുന്ന ഇപ്പോൾ കാണുന്ന ഈ ഗ്രൗണ്ട് അതൊരു കുന്നുംപുറ ആയിരുന്നു. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 15 മുമ്പ് JCB വെച്ച് ഇടിച്ച് കുന്നൊക്കെ ഇടിച്ച് കൊണ്ടുപോയി. അപ്പോൾ അതിൽ നമുക്ക് നഷ്ടമായത് അവിടെ ഉണ്ടായിരുന്ന പിന്നെ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയിരുന്ന പഴയ കാല മനുഷ്യർ ഉണ്ടാക്കിയിരുന്ന ഒരു വലിയ ഒരു സിംഹാസനം പോലെയുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു, ഒരു ഇരിപ്പിടം. അപ്പോൾ അത് പഴയ ഗോത്ര കാലത്ത് ഗോത്രമൂപ്പന്മാർ ആ ഇരിപ്പിടത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുമായിരുന്നു അത്രേ. അപ്പോൾ അതിന് മുമ്പിൽ ഒരു ചന്ദ്രക്കല ആകൃതിയിൽ കല്ലിൽ കൊത്തിയ ഒരു ചിത്രം ഉണ്ടായിരുന്നതായിട്ട് ഇവിടെ അടുത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് കൃഷി ചെയ്ത മനുഷ്യർ അവർ നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറ്റകൾ ഈ ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ ആട്ടവും പാട്ടും ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഗോത്രമൂപ്പൻ ആ ഇരിപ്പിടത്തിലിരിക്കുകയും ഈ ആളുകളുടെ തൊഴിലാളികളുടെ ഈ നൃത്തവും അതുപോലെ തന്നെ പാട്ടും ഒക്കെ കാണുകയും അത് കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്നു അത്രേ. അപ്പോൾ ഈ സ്ഥലത്ത് ഈ ഒരു ചരിത്രമാണ് സമീപകാലത്ത് പുതിയ വികസനത്തിൻ്റെ മലവെള്ളപ്പാച്ചലിൽ JCB കൊണ്ടുപോയത്. ഇത് ഈ ഇത് സംരക്ഷിക്കാൻ വേണ്ടി അന്ന് ടി പവിത്രമാഷ പോലെയുള്ള ആളുകൾ പല പ്രവർത്തനങ്ങളും നടത്തി എല്ലാം വൃഥാവിലായിപ്പോയി. എന്തായാലും ഇനിയിപ്പം ബാക്കിയുള്ളത് ഈ പഴുതറ മാത്രമാണ്. ഈ പഴുതറ സംരക്ഷിക്കാനുള്ള പരിശ്രമം ഉണ്ടാവണം. കാങ്കോൽ ആലപ്പടവ് ഗ്രാമപഞ്ചായത്തിൽ എത്തിയിട്ടുണ്ട്, ഏറ്റുകൊടുക്കയിലാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കരുള്ളൂരും പരിസര പ്രദേശങ്ങളും എന്ന് പറയുന്നത് ഒരുപാട് ഇത്തരത്തിലുള്ള ഇനിയും ഉദ്ഘനനം നടക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവാം. മഹാശിലായുഗത്തിന്റെ ഒരുപാട് ശേഷിപ്പുകൾ ഉള്ള, അല്ലെങ്കിൽ ആളുകൾ ചരിത്ര അന്വേഷികൾക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു വലിയൊരു സ്ഥലം, ഒരു പ്രദേശം തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാത്തുവച്ചിരിക്കുന്ന ആ ഒരു അത്ഭുതം എന്താണ്? ഇവിടെയുള്ളത് ഏറ്റുകൊടുക്ക പാറച്ചിത്രങ്ങൾ എന്ന് പറയും. പാറച്ചിത്രങ്ങളാണ്. പാറച്ചിത്രങ്ങൾ എന്ന് പറയുന്നത് പിന്നെ കൃഷി കണ്ടെത്തിയത് ഒരു 10,000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് എന്ന് ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ 10,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ കൃഷി ചെയ്തു തുടങ്ങിയ കാലത്തിൻ്റെ പിന്നെ ചിത്രം, ഒരു അടയാളപ്പെടുത്തലാണ് ഏറ്റുകൊടുക്ക പാറച്ചിത്രങ്ങൾ. കാളക്കൂറ്റന്മാരുടെ ചിത്രമാണ്. കാളക്കൂറ്റന്മാർ
പിന്നെ ഉണ്ട്. അപ്പോൾ മണി കെട്ടിയ പിന്നെ കാളകളും മറ്റൊക്കെ ഉണ്ട്. അവർ പിന്നെ കന്നുകാലികളെ പൂട്ടിയതിൻ്റെ ചിത്രങ്ങൾ അവര് പിന്നെ അന്ന് പാറയിലാണ് ഈ ചിത്രം വരച്ചത്. അതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സ് എന്താണെന്ന് പോലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷി കണ്ടുപിടിച്ച കാലത്തെ പാറച്ചിത്രങ്ങള്, ഏറ്റുകൊടുക്ക പാറച്ചിത്രങ്ങള്, തൊട്ടടുത്ത് ചീമേനിയില് അരിയിട്ട പാറയില് ഉണ്ട്. അപ്പോൾ ഇത്തരം ചിത്രങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഗോവയിലെ ഉസ്മാളിഗാൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുപോലുള്ള ഒരു ചിത്രം ഉള്ളത്. അത്ര അത്യപൂർവമായ ചിത്രമാണ് ഈ ഇത്. വളരെ അനാഥമായിട്ട് കിടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ എത്രയോ നന്നായി സംരക്ഷിക്കപ്പെടേണ്ടതാണ്, നമ്മുടെ ഇവിടെ അനാഥമായി കിടക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പ്രദേശത്ത് ഇനിയും ഉദ്ഘാടനം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലും കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തും. അത് ചരിത്രത്തിനും പുതിയ തലമുറക്കും നമ്മുടെ മാനവരാശിക്കും വലിയ ഒരു സംഭാവനയായിരിക്കും. ഈ നാടില് ഇന്ന് നമുക്ക് ഇത് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ, സംരക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറന്ന് ഇതൊന്ന് സംരക്ഷിക്കും, വരും തലമുറയ്ക്ക് വേണ്ടി കാത്തുവെക്കും. നമ്മളിലൂടെ, ഈ നാട്ടിലൂടെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വലിയൊരു ചരിതാർത്ഥ്യമുണ്ട്. അപ്പൊ ഇത്രയും നേരം നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് മാഷ്കും വലിയൊരു നന്ദിയുണ്ട് ഈ നാടിന്റെ പേരിൽ. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു സ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.